ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കൂറ്റമ്പാറയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റോസ് കാർഡ് ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1-ാം വാർഡിൽ നിന്ന് റോസ് കാർഡ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണിയുടെ കൂടെ തന്നെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി എല്ലാ മാസവും ഇത്തരത്തിലുള്ള അവരുടെ കലാകായിക സാംസ്കാരിക രംഗങ്ങളൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ, അവരുടെ കലകളൊക്കെ ഒന്ന് പുറത്തെടുക്കുക എന്ന ലക്ഷ്യത്തിൽ, അവർക്കൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലാപരിപാടികൾ ദിനത്തിന്റെ മാറ്റുകൂട്ടി. ആയിരം തൊഴിൽ ദിനം തികച്ചവരെ ആദരിച്ചു. തൊഴിലാളികൾക്ക് വാടങ്ങം ഇല്ലിക്കൽ സമീന സ്നേഹസമ്മാനമായി വസ്ത്രങ്ങൾ കൈമാറി. വൈസ് പ്രസിഡന്റ് അനിത രാജു, സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട, ADS പ്രസിഡന്റ് സുധർമ്മ, NREGS ഓവർസിയർ രാഗേഷ്, സെക്ഷൻ ക്ലർക്ക് അജിത്, മേറ്റുമാർ തൊഴിലാളികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ പാടത്ത് പണിയെടുക്കുന്ന അമ്മമാര് ഈ വെയിൽ കൊണ്ട് ക്ഷീണിക്കുമ്പോൾ അവർ കൊയ്ത്തുപാട്ട് പാടിയിരുന്നു. അതെന്തിനാ? ആ ക്ഷീണം അറിയാതിരിക്കാനും നാളെ പണിക്ക് വരാനുള്ള ഒരു ത്രില്ലിനും കൂടി വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് റോസ് കാർഡ് ദിനത്തോടുകൂടി നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ, നാളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടണം. ഇവിടെ ഉള്ള ആളുകളെ കഴിവുകൾ കൂടുതൽ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടണം. അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഈ സന്തോഷം, ഞാൻ തൊഴിലുറപ്പിൽ തൊഴിൽ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, അന്ന് നമുക്ക് ഇങ്ങനെ തോട് സൈഡിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പോഴുള്ള ഒരു നമ്മുടെ മനസ്സിനുള്ള ഒരു സന്തോഷം വേറെ എവിടെ ചെന്നാലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സന്തോഷമുള്ള ഒരു വേദിയാക്കി നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്താൻ സാധിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, പുകുട്ടുംപാടം. കേരളത്തിലെ അധ്യാപക സംഘടനയായ KSTA എറണാകുളത്ത് വെച്ച് നടത്തിയ സംസ്ഥാന കലോത്സവത്തിൽ മറ്റ് ജില്ലകളെ പിന്നിലാക്കി വണ്ടൂർ ഉപജില്ലയിലെ അധ്യാപികമാർ. കോട്ടയ്ക്കലിൽ വെച്ച് നടത്തിയ മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ 1-ാം സ്ഥാനം നേടിയാണ് ഈ മൊഞ്ചത്തിമാർ. എറണാകുളത്ത് നടന്ന കലോത്സവത്തിൽ ഒപ്പനയിൽ മികച്ച അവതരണം കാഴ്ചവെച്ച് എ ഗ്രേഡോടുകൂടി 2-ാം സ്ഥാനം നേടിയത്. വണ്ടൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപികമാരായ പി റൂബിയ ലല്ലവി, എം സിർദാര, ടി ഉമ്മുൽ ഹസനത്ത്, കെ പ്രഭ, എം ഷീബാബാനു, ടി വി മഞ്ജുള, ഇ ജുവൈരിയ, സി എച്ച് ഷീജ, എം മാനസ, കെ പി സിന്ധു എന്നിവരായിരുന്നു ഈ മൊഞ്ചത്തികൾ. ഇവരെ പരിശീലിപ്പിച്ചത് പ്രശസ്ത ഒപ്പന പരിശീലകൻ ഗഫൂർ അഞ്ചുചവടിയാണ്. ഗഫൂർ മാസ്റ്ററുടെ കീഴിൽ നിരവധി ഒപ്പന മത്സരങ്ങളിൽ ഇവർ വിജയികളായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.